അപ്പോൾ ഇവിടെ മർദ്ദം കൂടുമ്പോൾ മർദ്ദം കൂടിയ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്നും മർദ്ദം കുറഞ്ഞ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കാറ്റ് വീശുന്നു ഇവിടെ നോക്കാം ഈ കാറ്റ് വീശുന്നത് വടക്ക് കിഴക്ക് ദിശയിൽ നിന്നുമാണ് അപ്പോൾ ശൈത്യകാലത്ത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ചൂട് കുറവും മർദ്ദം കൂടുതലുമായിരിക്കുന്നു ദക്ഷിണാർത്ഥഗോളത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൂട് കൂടുതലും മർദ്ദം കുറവുമായിരിക്കും ഈ സന്ദർഭത്തിൽ മർദ്ദം കൂടിയ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് മർദ്ദം കുറഞ്ഞ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കാറ്റ് വീശുന്നതായി ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാം ഇത് വടക്ക് കിഴക്കൻ മൺസൂൺ എന്ന് നമ്മൾ വിളിക്കുന്നു അടുത്ത ചിത്രത്തിലേക്ക് വരാം ഇത് സമ്മർ സീസണിൽ അല്ലെങ്കിൽ വേനൽക്കാലത്ത് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇവിടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ എല്ല് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എല്ല് എന്ന് വെച്ചാൽ ലോ പ്രഷർ അല്ലെങ്കിൽ ന്യൂനമർദ്ദം അല്ലെങ്കിൽ നിമിനമർദ്ദം അപ്പോൾ ലോ പ്രഷർ ഇവിടെ ഉണ്ടാകണമെങ്കിൽ സന്ദർഭം എന്തായിരിക്കും സൂര്യൻ്റെ സ്ഥാനം ഉത്തരാർദ്ധഗോളത്തിലായിരിക്കും സൂര്യപ്രകാശം ലംബമായി ഈ പ്രദേശത്ത് പ്രത്യേകിച്ച് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ ലഭിക്കുന്നു അവിടെ ചൂട് കൂടുന്നു മർദ്ദം കുറയുന്നു അതേസമയം ചരിഞ്ഞ പ്രകാശം ലഭിക്കുന്ന ഇന്ത്യൻ മഹാസമുദ്രം അവിടെ താരതമ്യേന ചൂട് കുറവായിരിക്കുകയും മർദ്ദം കൂടുകയും ചെയ്യുന്നു അപ്പോൾ മർദ്ദത്തിലുണ്ടാകുന്ന ഈ വ്യത്യാസം എന്ന് പറഞ്ഞാൽ മർദ്ദം കൂടിയ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും മർദ്ദം കുറഞ്ഞ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് കാറ്റ് വീശുന്നതായി ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാം അതിൻ്റെ ദിശ ഒന്ന് നോക്കിയാൽ എങ്ങനെയാണ് തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നും വീശുന്നു ഇതുകൊണ്ട് ഇതിനെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ കരക്കാറ്റ് കടൽക്കാറ്റ് പോലെ തന്നെ കരക്കാറ്റും കടൽക്കാറ്റും നിങ്ങൾക്കറിയാം കരയും കടലും അസന്തുലിതമായി ചൂടുപിടിക്കുകയും തണുക്കുകയും ചെയ്യുന്നതാണ് കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണം പകൽ സമയത്ത് സൂര്യപ്രകാശമേറ്റ് കര വേഗം ചൂടാകുന്നു അപ്പോൾ മർദ്ദം കുറയുന്നു കടൽ സാവധാനം ചൂടാകുന്നു അപ്പോൾ മർദ്ദം അവിടെ എന്തായിരിക്കും കൂടുതലായിരിക്കും അപ്പോൾ പകൽ സമയത്ത് കടലിൽ നിന്നും കരയിലേക്ക് കാറ്റ് വീശുന്നു കടൽക്കാറ്റെന്ന് വിളിച്ചു രാത്രിയിലാണെങ്കിലോ കര വളരെ വേഗം തണുക്കുന്നു കടലിനെ അപേക്ഷിച്ച് കര വളരെ വേഗം തണുക്കുമ്പോൾ കരയിൽ തണുപ്പ് അല്ലെങ്കിൽ ചൂട് കുറയുന്നു മർദ്ദം കൂടുന്നു കരയെ അപേക്ഷിച്ച് കടലിൽ ചൂട് കൂടുതലാണ് അപ്പോൾ അവിടെ മർദ്ദം കുറവായിരിക്കും മർദ്ദം കൂടിയ കരയിൽ നിന്നും കടലിലേക്ക് കാറ്റ് വീശുന്നു അതിനെ നമ്മൾ കരക്കാറ്റെന്ന് വിളിക്കുന്നു ആ ഒരു തത്വം മൺസൂണിൻ്റെ കാര്യത്തിലും നമുക്കിവിടെ പ്രയോഗിക്കാവുന്നതാണ് കരയും കടലും തമ്മിലുള്ള അസന്തുലിതമായ ചൂടുപിടിക്കലും തണുക്കലും മൺസൂൺ മെക്കാനിസത്തിൻ്റെ ഒരു പ്രധാന ഫാക്ടറായി നമുക്ക് കാണേണ്ടിയിരിക്കുന്നു ഇന്ത്യൻ മഹാസമുദ്രവും ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റും തമ്മിലുള്ള ആ ഒരു ബന്ധം ചൂടുപിടിക്കുകയും തണുക്കുകയും ചെയ്യുന്നുണ്ടാകുന്ന ആ ഏറ്റക്കുറച്ചിലാണ് മൺസൂൺ എന്താ പറയുന്നത് കാലികമായി ഉണ്ടാകുന്ന ഋതു വ്യത്യാസങ്ങൾക്ക് അല്ലെങ്കിൽ ഋതുഭേദങ്ങൾക്കനുസരിച്ചുണ്ടാകുന്ന മൺസൂൺ കാറ്റുകൾക്ക് കാരണമാകുന്നു അടുത്ത ചോദ്യത്തിലേക്ക് വരാം ഒരു ചിത്രമാണ് ചിത്രം വിശകലനം ചെയ്ത് നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നാണ് ഇവിടെ ആവശ്യപ്പെട്ടിട്ടുള്ളത് ചിത്രം നമുക്ക് നോക്കാം ഉത്തര ദക്ഷിണ അർത്ഥഗോളങ്ങൾ ചിത്രത്തിൽ മനസ്സിലാക്കാൻ പറ്റും കാരണം ഭൂമധ്യരേഖ ഇവിടെ ഇങ്ങനെ വരച്ചിട്ടുണ്ട് വടക്ക് ഭാഗം ഉത്തരാർത്ഥഗോളം തെക്ക് ഭാഗം ദക്ഷിണാർത്ഥഗോളം ചോദ്യങ്ങൾ നോക്കാം എ ഉത്തര ദക്ഷിണ അർത്ഥഗോളങ്ങളിൽ ചിത്രീകരിച്ചിട്ടുള്ളത് ഒരേ കാറ്റുകളെയാണോ വിശദീകരണം എഴുതുക ഇരു കാറ്റുകളുടെയും ദിശയ്ക്ക് സമാനതയുണ്ടോ എന്തുകൊണ്ട് രണ്ട് കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് ഒരു അനാലിസിസ് ലെവലിലുള്ള ചോദ്യമാണ് ഈ ചോദ്യത്തിൽ നമുക്ക് ഉത്തരാർത്ഥഗോളത്തിലേക്ക് വന്നപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് കേന്ദ്രഭാഗത്തിൽ എല്ല് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കേന്ദ്രഭാഗത്തിൽ ന്യൂനമർദ്ദമാണ് എന്ന് മനസ്സിലാക്കാം അതേസമയം ദക്ഷിണാർത്ഥഗോളത്തിലേക്ക് അവിടെ ചിത്രീകരിച്ചിട്ടുള്ളത് കേന്ദ്രഭാഗത്ത് എച്ച് എന്നാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ അർത്ഥം അവിടെ ഹൈ പ്രഷർ അല്ലെങ്കിൽ മർദ്ദം കൂടുതൽ അല്ലെങ്കിൽ ഉച്ചമർദ്ദം എന്നാണ് അപ്പോൾ രണ്ട് വ്യത്യസ്ത കാറ്റാണെന്ന് ബോധ്യപ്പെട്ടു ഇനി നമുക്കതിൻ്റെ ആരോ മാർക്കൊന്ന് ശ്രദ്ധിച്ചേ ഈ ആരോ മാർക്ക് കേന്ദ്രത്തിലേക്കാണ് വരുന്നത്
എന്ന് വെച്ചാൽ ചുറ്റുപാടുകളിൽ നിന്നും വായു കേന്ദ്രത്തിലേക്ക് കൺവെർജ് ചെയ്യുകയാണ്. അപ്പോൾ ചുറ്റുപാടുകളിൽ നിന്നും വായു കേന്ദ്രത്തിലേക്ക് സഞ്ചരിക്കണമെങ്കിൽ ഇത് ചുറ്റുപാടും ഹൈ പ്രഷറായിരിക്കും, കേന്ദ്രത്തിൽ ലോ പ്രഷറായിരിക്കും. ഇങ്ങനെ ഉണ്ടാകുന്ന സന്ദർഭത്തെ നമ്മൾ പറയുന്നത് ചക്രവാതം അല്ലെങ്കിൽ സൈക്ലോൺ എന്നാണ്. അപ്പോൾ സൈക്ലോണിൻ്റെ പ്രത്യേകത അറിയാം, കേന്ദ്രത്തിൽ ന്യൂനമർദ്ദവും ചുറ്റുപാടുകൾ ഉച്ചമർദ്ദവുമായിരിക്കും. ഉച്ചമർദ്ദ ചുറ്റുപാടുകളിൽ നിന്നും വായു ന്യൂനമർദ്ദ കേന്ദ്രത്തിലേക്ക് പ്രവഹിക്കുന്നു. അപ്പോൾ ചക്രവാതം. ഇനി ഇവിടെ വരാം, ദക്ഷിണാർദ്ധ ഗോളത്തിൽ നോക്കിയ കേന്ദ്രത്തിൽ ഉച്ചമർദ്ദം, മർദ്ദം കൂടുതൽ, ഹൈ പ്രഷർ, ചുറ്റുപാടുകൾ മർദ്ദം കുറവ്. അപ്പോൾ മർദ്ദം കൂടിയ കേന്ദ്രത്തിൽ നിന്നും മർദ്ദം കുറഞ്ഞ ചുറ്റുപാടുകളിലേക്ക് വായു സഞ്ചരിക്കുന്നതായി ഇവിടെ മനസ്സിലാക്കാം. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഇവിടെ വീശുന്ന ഈ കാറ്റ് പ്രതിചക്രവാതം അല്ലെങ്കിൽ ആന്റി സൈക്ലോൺ ആണെന്ന് ബോധ്യപ്പെട്ടു. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇരു കാറ്റുകളുടെയും ദിശയ്ക്ക് സമാനതയുണ്ടോ, എന്തുകൊണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാറ്റുകളുടെ ദിശയ്ക്ക് സമാനതയുണ്ടോ നമുക്ക് നോക്കാം. ഉത്തരാർത്ഥ ഗോളത്തിൽ കാറ്റുകൾ ഏത് ഡയറക്ഷനിലാണ്, ക്ലോക്ക് വൈസിലാണോ ആൻറ്റി ക്ലോക്ക് വൈസിലാണോ, അതായത് ഘടികാരദിശയിലാണോ എതിർ ഘടികാരദിശയിലാണോ എന്നുള്ളതാണ്. കൃത്യമായി നമുക്ക് പറയാൻ കഴിയും, ഇതൊരു ക്ലോക്കിൻ്റെ സൂചിയുമായി നമ്മൾ താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഇത് ഘടികാരദിശയ്ക്ക് വിപരീതമാണ്. ഒരു വാച്ചിലെ സൂചി കറങ്ങുന്നത് ഏത് ദിശയിലാണോ അതിൻ്റെ വിപരീത ദിശയിലാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ പ്രതി അല്ലെങ്കിൽ എന്താ ഘടികാരദിശയ്ക്ക് വിപരീതമായിട്ടാണ് എന്ന് പറയാം. ഇനി ദക്ഷിണാർദ്ധ ഗോളത്തിലേക്ക് വരാം. ഒരു വാച്ചിലെ സൂചിയുടെ സഞ്ചാരത്തോടൊപ്പം ഇതിനെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഒരു വാച്ചിലെ സൂചി സഞ്ചരിക്കുന്ന ദിശയ്ക്ക് വിപരീതമായിട്ടാണ് ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ അർത്ഥം എതിർ ഘടികാരദിശയിൽ അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ്. ഇവിടെ ഒരു കാര്യം ബോധ്യപ്പെട്ടു, ഒന്ന് ചക്രവാതവും മറ്റൊന്ന് പ്രതിചക്രവാതവും ആണെങ്കിൽ കൂടിയും ഈ രണ്ടു കാറ്റുകളുടെയും ദിശ സമാന സ്വഭാവത്തോടു കൂടിയതാണ്. രണ്ടും ഘടികാരദിശയ്ക്ക് വിപരീതമായിട്ട് അഥവാ ആൻറ്റി ക്ലോക്ക് വൈസിലാണ് ഈ കാറ്റുകൾ സഞ്ചരിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമാണ്. അന്തരീക്ഷ പ്രതിഭാസങ്ങൾ എന്ന യൂണിറ്റിലെ ഏതാനും ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. ഈ യൂണിറ്റിലെ മറ്റ് ചോദ്യങ്ങൾ, ഭൂമിശാസ്ത്രത്തിലെ മറ്റ് വരുന്ന എപ്പിസോഡുകളിൽ, വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പരിചയപ്പെടാം. നന്ദി, നമസ്കാരം.